അയാള് പറഞ്ഞത് ലോകത്ത് വിജയിക്കുന്ന കഴിവുള്ളവരല്ല, ബുദ്ധിയുള്ളവരല്ല, വലിപ്പമുള്ളവരല്ല, നിറമുള്ളവരല്ല. അയാൾ പറഞ്ഞ അവസരങ്ങൾ കിട്ടുന്നവരാ ലോകത്ത് വിജയിക്കുന്നത്. അവസരങ്ങൾ കിട്ടുന്നതോ ദൈവാധീനമുള്ളവർക്ക് മാത്രം. അയാളിങ്ങനെ പറഞ്ഞത് എബിലിറ്റീസ് നത്തിങ് വിത്തൗട്ട് എൻ ഓപ്പർച്യൂണിറ്റി. അവസരങ്ങളില്ലാതെ കഴിവിന് യാതൊരു പ്രാധാന്യമില്ല. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും മികച്ചൊരു ഓപ്പർച്യൂണിറ്റി കയ്യിൽ കിട്ടിയവരും ആദ്യമായി കേൾക്കാൻ വന്നാളുള്ള നമ്മളൊക്കെ ദൈവാധീനമുണ്ടെന്ന് ഉറപ്പായി. ഇതിന് കുറേ അമ്മമാരെ കൂടെ ഉമ്മമാരെ കൂടെ കുറേ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട്. അവരും ദൈവാധീനമുള്ള മക്കളാണ്. ഇനി ഏതെങ്കിലുമൊക്കെ ഗർഭം ധരിച്ചവരുണ്ടെങ്കിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളും ദൈവാധീനമുള്ളവരാണ്. ഒരു തർക്കമില്ല. അത് എൻ്റെ അഭിപ്രായമല്ല. കുരുക്ഷേത്ര യുദ്ധത്തിൽ ചക്രവ്യൂഹം ഭേദിക്കുന്നതിനെ കുറിച്ച് കൃഷ്ണാർജുനന്മാർ സംസാരിക്കുന്നത് സുഭദ്രയുടെ ഉദരത്തിലിരുന്നുകൊണ്ട് അഭിമന്യു മൂളി കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വായിച്ചിട്ടുള്ള കുഞ്ഞ് ഞാൻ പറയുന്നത് കൃത്യമായി കേൾക്കൂ. അവരും ദൈവാധീനമുള്ളവരാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ ഞാൻ പറയാൻ കാരണം ഈ അവസരം എടുത്ത് ഉപയോഗിച്ച ആളുകൾ മുഴുവൻ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ കഴിയാത്ത നേട്ടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ചിന്തിക്കാൻ കഴിയാത്ത നേട്ടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നെപ്പോളിയൻ ബോണപ്പാർട്ട് പറയുന്നത് അദ്ദേഹത്തിന് ദൈവാധീനമുണ്ടെന്ന് അദ്ദേഹം തന്നെ തെളിയിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായത് ഫ്രഞ്ചുകാരനായിട്ടല്ല, ഞാൻ ജനിച്ചത് ഫ്രാൻസിലല്ല, ഞാൻ ജനിച്ചത് കോസിക്ക എന്ന് പറയുന്ന ദ്വീപിലാണ്. ആ കോസിക്ക ദ്വീപിൽ ജനിച്ചപ്പോൾ എൻ്റെ കുഞ്ഞുനാളിൽ എൻ്റെ ചെറുപ്പത്തിൽ ആ ഫ്രാൻസിലെ രാജാവിന് കോസിക്ക ദ്വീപ് യുദ്ധം ചെയ്ത് കീഴടക്കാൻ തോന്നി. അങ്ങനെ കോസിക്ക ദ്വീപിനെ ഫ്രഞ്ച് രാജാവ് യുദ്ധം ചെയ്ത് കീഴടക്കിയപ്പോൾ ആ കോസിക്ക ദ്വീപിൽ ജനിച്ച ആ പിഞ്ചു ബാലൻ അവൻ ഫ്രഞ്ച് പൗരനായി മാറി. ഫ്രഞ്ച് പൗരനായി മാറി ഒരൊറ്റ കാരണം കൊണ്ട് വളർന്നു വലുതായപ്പോൾ അവർ ഫ്രഞ്ച് ആർമിയിൽ ഇടം കിട്ടി. ഫ്രഞ്ച് ആർമിയിൽ ഇടം കിട്ടിയതുകൊണ്ട് അവൻ അവൻ്റെ കഴിവുകൊണ്ട് അവിടുന്ന് വളർന്നു. അങ്ങനെ ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായി മാറി, ലോക ചക്രവർത്തി അറിയപ്പെട്ടു. പ്രിയ സുഹൃത്തുക്കളെ, അയാൾ തന്നെ പറയണേ, അന്നത്തെ ഫ്രാൻസിലെ രാജാവിന് ഞങ്ങളുടെ കോസിക്ക ദ്വീപ് കീഴടക്കാൻ തോന്നിയില്ലായിരുന്നെങ്കിൽ ഞാൻ വെറും മീൻപിടുത്തക്കാരനായി മരിച്ചേനെ. അതിനല്ലേ ഭാഗ്യം എന്ന് പറയുന്നത്. എൻ്റെ എന്തോ നല്ല കാലത്തിന് അനീസ് സാറെ പരിചയപ്പെടാൻ അവസരം കിട്ടി. അനീസ് സാർ ഈ അവസരം തന്നു. വളരുന്ന അവസരമായതുകൊണ്ട് ഞാൻ കൂടെ നിന്നു. പതുക്കെ പതുക്കെ ഞാൻ എൻ്റെ കഴിവുകളും പുറത്തെടുത്തു. ഈ ഇൻഡസ്ട്രി ഇഷ്ടംപോലെ പ്രൊഡക്ഷൻ തന്നു. അങ്ങനെ ഒരു 4-5 വർഷക്കാലം കഴിഞ്ഞപ്പോൾ ഒരു സാധാരണ വ്യക്തിയിൽ നിന്ന് അസാധാരണ വരുമാനത്തിലേക്ക് എനിക്കും മാറാൻ പറ്റി. കിട്ടിയതിനെ കുറിച്ച് ഞാൻ കണക്ക് പറയുന്നില്ല. നേരത്തെ ലീഡർമാർ പറഞ്ഞൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആഴ്ചയ്ക്ക് 2-10 അങ്ങനെ കിട്ടിയിട്ടുണ്ട്. കാറാണെങ്കിൽ അങ്ങനെയുണ്ട്. വീടാണെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയ വീടാണ് ഉള്ളത്. ഇപ്പോൾ ഞാൻ ഒരു വീട് പണി തുടങ്ങിയിട്ടുണ്ട്. 8,000 സ്ക്വയർ ഫീറ്റിലാണ്. അങ്ങനെ ഒരു വീടിൻ്റെ കുടുംബത്തിൽ കിട്ടിയ. അപ്പോൾ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് അതിനിടയിൽ വേറൊരു കുട്ടികൾ കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ 2 ID ITC ആണ്, 2 ID സീലിംഗ് ആണ്. ഞാനിപ്പോൾ 8 കുട്ടികളുടെ അച്ഛനുമാണ്. 2 കുട്ടികളും കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ മേൻശക്തി വാൻ്റെയോ പ്രോട്ടീൻ പൗഡറിൻ്റെയോ സ്പിരുലിനേൻ്റെയോ എന്താ നിങ്ങൾക്ക് അറിയില്ല. എന്തൊരു ഗുണം അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഹലോ, ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉൽപ്പന്നം വെറുതെ പറഞ്ഞാൽ മാത്രം അവർ ഉപയോഗിക്കാൻ പോകണമെന്നാ ഞാൻ പറയുന്നത്. അതാ മെസ്സേജ് അതാ, അങ്ങനെ അത്ര മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അവസരങ്ങൾ കിട്ടി, ഉപയോഗപ്പെടുത്തി. അപ്പോൾ നമുക്ക് നല്ല അവസരം കിട്ടിയാളല്ല, അതിനൊന്ന് ഉപയോഗപ്പെടുത്തുക. അത് ഇവോൾവ് വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുത്തുന്ന അവസരമാണ്. കുറേ ആളുകളുടെ സ്വപ്നങ്ങളാണ് നമ്മളത്. എൻ്റെ മാത്രം സ്വപ്നമല്ല, കുറേ ആളുകളുടെ സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ സ്വാഭാവികമായി നമ്മളെ സ്വപ്നങ്ങളും ഫുൾഫിൽ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വരുന്ന ഇവോൾവിലേക്ക് കുറേ ആളുകൾ കാറ് പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ ഓൾറെഡി ഒരു ക്രെറ്റയും ഒരു ഓടിയും ഒരു ജീപ്പും ഒന്ന് രണ്ട് ബൈക്കൊക്കെ കയ്യിലുണ്ട്. പക്ഷെ ഇപ്പോൾ മൊബീൻ സാർ പറയാണ് 10-ലധികം 20-ലധികം ബെൻസൊക്കെ ബുക്ക് ചെയ്യാന്ന്. അങ്ങനെയാണ് അപ്പം ചിലപ്പോൾ നാളെ ഞാൻ ബുക്ക് ചെയ്യുന്നു കേട്ടോ. ഒന്നും പറയാൻ പറ്റില്ല. അതപ്പം ഉണ്ടെന്നൊരു തോന്നല. ഒരു മനുഷ്യൻ്റെ സ്പാർക്കാണ് ഇതൊക്കെയാണ്. ഇത് ഹിറ്റർ ഒരു ദിവസം തോന്നിയൊരു സ്പാർക്കാണ് 2 ആയുധം എന്ന് പറയുന്നത്. അതേപോലെ എനിക്കിപ്പോൾ തോന്നി തോന്നിക്കഴിഞ്ഞാൽ നാളെ മനസ്സിറങ്ങും. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നത് തന്നെ ഈ ഓപ്പർച്യൂണിറ്റി മേലെ നിൽക്കുന്നതെന്ന് മാത്രമാണ്. പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് ആദ്യമായി കേൾക്കാൻ വന്ന ആളോട് പറയുന്നത് ഇതൊരു പക്ക കച്ചവടം അത് മാത്രമേ ഉള്ളൂ. ഈ നാട്ടിൽ നടക്കുന്ന കച്ചവടത്തിൽ മികച്ച മൂല്യമുള്ള കച്ചവടം.
ഈ നാട്ടിൽ ഇഷ്ടംപോലെ ആളുകൾ സോപ്പ് വിൽക്കുന്നുണ്ട്, കോസ്മെറ്റിക്സ് വിൽക്കുന്നുണ്ട്. എങ്ങനെ വിൽക്കുന്നത്? ലോകസുന്ദരിമാരെ നഗ്നത കാണിച്ച് അത് പത്രത്തിലും ടി വിയിലും കാണിച്ചാൽ വിൽക്കുന്നതെങ്കിൽ ഈ നാട്ടിലെ ചെറുപ്പക്കാരനെ വേർപ്പ് വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങൾ വരുമാനം ഉണ്ടാക്കുന്നത്. ഒരു നയ പൈസ മുറിക്കുന്നതല്ല, മൂല്യമുള്ള കച്ചവടം, മൂല്യമുള്ള കച്ചവടം. ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾ കൊണ്ട് മികച്ചതാണ് മറ്റുള്ള പറഞ്ഞിട്ട് അവൻ ഉൽപ്പന്നം വാങ്ങുമ്പോൾ അവരോട് നടക്കുന്ന കച്ചവടം. ഇടനിലക്കാരനെയും പരസ്യക്കാരനെയും പൂർണ്ണമായി മാറ്റി നിർത്തി അവന് കിട്ടുന്ന വരുമാനം ഈ നാട്ടിലെ സാധാരണക്കാർ വാങ്ങിച്ചു കൊടുക്കുന്ന കച്ചവടം. ഇന്നത്തെ കച്ചവടക്കാരെ കൊണ്ട് പണക്കാർ വീണ്ടും പണക്കാരാകുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരെ സമാധാനമായി നിർത്തി ഇന്ന് കോടീശ്വരന്മാരുടെ കയ്യിൽ കൊടുക്കുന്ന ഒരു കാശ് ഒരു വിഹിതം ഈ നാട്ടിലെ സാധാരണക്കാരെ കയ്യിൽ വാങ്ങിക്കൊടുത്ത് അവര് സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന, അവർ വീടുണ്ടാക്കാൻ പഠിപ്പിക്കുന്ന, മക്കളെ പഠിപ്പിക്കാൻ കഴിയുന്ന, അവര് ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ഈ ഓപ്പർച്യൂണിറ്റി ചെയ്തില്ലെങ്കിൽ അത് തെറ്റാണ് ഞാൻ പറയുന്നത്. അത്രയും മികച്ചൊരു ഓപ്പർച്യൂണിറ്റി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഓപ്പർച്യൂണിറ്റിയെ നന്മയുടെ മരമായിട്ടാണ് കാണുന്നത്. നന്മയുടെ മരമായിട്ട് ആ നന്മ മരത്തിൽ ഞാൻ നിങ്ങളെല്ലാവരും ഉണ്ടാവണം. നിങ്ങളെല്ലാവരും ഏറ്റെടുക്കണം. പാർട്ട് ടൈം ആയിട്ടല്ല, ഫുൾ ടൈം ആയിട്ട്, ഫുൾ ടൈം ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഓരോ ആളും ഇത് ഏറ്റെടുക്കുകയും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവരെ ഈ ഓപ്പർച്യൂണിറ്റിക്കൊപ്പം പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും വേണം. തുടക്കകാലത്ത് ഇത്തിരി പ്രയാസങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പറയുന്നത് ആളുകൾ വിശ്വസിക്കുന്നില്ല, ആളുകൾ മണിച്ചിനെ എന്നെ കാണുന്നു. പക്ഷേ അതെല്ലാം മാറിക്കൊണ്ട് നിൽക്കുകയാണ്. ഇന്നലെ ഞാൻ കണ്ണൂരിൽ ഒരു പ്രോഗ്രാം പങ്കെടുത്തുന്നു. അത് മൈ ലൈഫിൻ്റെ മാത്രം പ്രോഗ്രാം ആയിരുന്നില്ല, മൈ ലൈഫ് രംഗത്തെ ട്രേഡ് യൂണിയൻ പ്രോഗ്രാം ആയിരുന്നു, ട്രേഡ് യൂണിയൻ പ്രോഗ്രാം ആയിരുന്നു. ഞാൻ രാഷ്ട്രീയം പറയാനല്ല ഇവിടെ പറയുന്നത്. ഈ മേഖലയിൽ ഇന്ന് 6 തൊഴിലാളി സംഘടനകൾ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. CIT ഉണ്ട്, AITUC ഉണ്ട്, INTUC ഉണ്ട്, BMS ഉണ്ട്, HMS ഉണ്ട്, STU ഉണ്ട്. ഉബീൻ സാർ പറഞ്ഞത് INTUC എന്നാ, ഞാൻ CIT സംസ്ഥാന ഭാരവാഹിയാ. ഇന്നലെ കണ്ണൂർ കൂത്തുപറമ്പില് കൂത്തുപറമ്പ് മുതൽ 1000-ൽ ആളുകൾ അണിഞ്ഞുകൊണ്ട് ഒരു വലിയ പ്രകടനം മൈ ലൈഫിൽ നടത്തി. CIT കൊടിയും പിടിച്ചു. കൂത്തുപറമ്പിലെ ആളുകൾ ഇവിടെ വന്ന് നോക്കി, എന്താ ഈ ഫ്ലക്സ്? പ്രകടനങ്ങൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്, പക്ഷേ നെറ്റ്വർക്കിലെ പ്രകടനം ആദ്യമായിട്ട് കാണുക. സുഹൃത്തുക്കളെ, ഇന്ന് CIT എന്ന് പറയുന്നത് ഒരുപാട് തൊഴിലാളി സംഘടനകളുടെ അഫിലിയേഷനാ. അതിനകത്ത് അഫിലിയേറ്റ് ചെയ്ത 157 സംഘടനകളുണ്ട്. ആ 157 സംഘടനകളുടെയും ഒരു സംയുക്ത യോഗം, അത് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ യോഗം സംസ്ഥാന ജനറൽ കൗൺസിൽ 2 മാസം മുമ്പ് തിരുവനന്തപുരത്ത് നടന്നിരുന്നു. ആ യോഗത്തിൽ 157 സംഘടനകളുടെ ആള് പ്രതികരിച്ച് ആ യോഗത്തിൽ പങ്കെടുത്തപ്പോ അതിനകത്ത് പിറ്റേ ദിവസം യോഗം കഴിഞ്ഞതിന് മുമ്പേ അതിന് അഖിലേന്ത്യ നേതാവ് സഖാവ് ഇളമൻ കരീം പറയാണ്, ഇതിനെ കുറിച്ച് ചർച്ച നടത്താൻ എല്ലാ സംഘടനയ്ക്കും സമയമില്ല. 157 സംഘടനയ്ക്ക് ഒരു 5 മിനിറ്റ് സമയം കൊടുക്കുകയാണെങ്കിൽ 2 ദിവസം കൊണ്ട് പോകില്ല. അതുകൊണ്ട് ഇതിനകത്ത് ഏറ്റവും വലിയ 4 സംഘടനകൾക്ക്, ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് ഉള്ള 4 സംഘടനകൾക്ക് മാത്രമേ അവസരം കൊടുക്കുന്നുള്ളൂ. ആളുകൾ വേണ്ടി കാതോർത്തിരിക്കുക, ഏതാ ഈ 4 സംഘടന? ആദ്യം വിളിച്ചത് ആർട്ടിസാൻസ് യൂണിയൻ, നിങ്ങൾക്കറിയാലോ നിർമ്മാണ തൊഴിലാളികൾ കേരളത്തിൽ ഏറ്റവും വലിയ തൊഴിൽമേഖലയാ, നിർമ്മാണ തൊഴിലാളി. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പേര് വിളിച്ചു തെരുവോര കച്ചവടക്കാർ. സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് തെരുവോര കച്ചവടക്കാരെ പോലീസ് പേടിക്കുന്നതെങ്കിൽ മനസ്സിലായ? ഏതെങ്കിലും ഉന്തുവണ്ടി വെത്തിക്കട റോഡരികിൽ ഉണ്ടെങ്കിൽ പണ്ടത്തെ പോലീസുകാർക്ക് എസ്ഐക്ക് തള്ളി നീക്കുന്ന സമയത്ത് ഇപ്പോ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന തിരക്കാണെങ്കിൽ ഒന്ന് മാറ്റിവെക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയുള്ളൂ. ചവിട്ടി നീക്കൂല, ചവിട്ടി നീക്കിയ നീങ്ങണത് ഉന്തുവണ്ടി ആയിക്കൂല, ചവിട്ടിയ പോലീസുകാരനായിരിക്കും അല്ലെ എസ്ഐ ആയിരിക്കും. അത്രയും ശക്തമായ ഒരു സംഘടന CIT. രണ്ടാമത്തെ ട്രേഡ് യൂണിയൻ, മൂന്നാമത്തെ പേര് വിളിച്ചപ്പോ ഈ വർഷം 1.5 നൂറ്റാണ്ട് പിന്നിട്ട 50 വർഷമായി സംഘടന രൂപീകരിച്ചിട്ട് മെഡിക്കൽ റെപ്പുമാരുടെ സംഘടന. 4-ാമത്തെ പേര് വിളിച്ചപ്പോൾ ആളുകൾ ഞെട്ടി. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എംപ്ലോയീസ് യൂണിയൻ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എംപ്ലോയീസ് യൂണിയൻ. സുഹൃത്തുക്കളെ, അന്ന് 3-ാമത്തെ സംഘടനയും 4-ാമത്തെ സംഘടനയും തമ്മിലുള്ള വ്യത്യാസം 156 മെമ്പർഷിപ്പാണ്. അത് പിക്ചേഴ്സ് തന്നെ നമ്മൾ ചേർത്തി. ഇപ്പൊ 3-ാമതാണ് നമ്മൾ നിൽക്കുന്നത്. സുഹൃത്തുക്കളെ, ഇന്ത്യ രാജ്യത്ത് പോട്ടെ, ഈ കേരളത്തിൽ മാത്രം 1,000,000-ലധികം ആളുകൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു 10% മെമ്പർഷിപ്പ് കൂടി ചേർത്തിയ ഇത് അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ നിലനിൽക്കി INTUC CIT INTUC AITUC പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അടുത്ത 3 വർഷക്കാലം കഴിയുമ്പോൾ നിങ്ങൾ ഉറപ്പിച്ചോ 2025 ഇന്ത്യ ഏറ്റവും വലിയ ട്രേഡ് യൂണിയനായി മൾട്ടി ലെവൽ മാർക്കറ്റ് എംപ്ലോയീസിനോട് മാറാൻ വേണ്ടി പോവുക. അതിന് ഗുണം എവിടെ കിട്ടുന്നറിയോ? അതിന് ഗുണം എവിടെ കിട്ടുന്നറിയോ? അതിന് ഗുണം കിട്ടുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ പല പള്ളിയിലെ അച്ഛന്മാരെ കാണാൻ വേണ്ടി അരമനയിലും പല പള്ളികളിലും കയറി ഇറങ്ങുന്നതിന് പകരം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ലീഡേഴ്സിനെ പോയി കാണാൻ തുടങ്ങും. കുറച്ച് വോട്ട് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട്
അന്ന് കാണിക്ക ഞങ്ങൾ ആരാണ്. ഒരു കാലത്ത് കോഴിക്കോട് പോലീസ് പുറകെ ഓടി സമയം ഉണ്ടായിരുന്നു.